നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെറും 7 മിനിറ്റ് കൊണ്ട് ഇസ്രയേലിന്റെ എല്ലാ സുരക്ഷയും ബന്ധിച്ചുകൊണ്ട് ഒരു മിസൈൽ ഇസ്രയേൽ മണ്ണിലേക്ക് വരികയാണ്. ഖാൻ യൂനൂസിൽ ഇസ്രയേൽ സൈന്യത്തിന് നേരെ ഹമാസ് നടത്തിയ മൈൻ ആക്രമണത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ഇസ്രയേൽ. ഇതിൽ നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും നിരവധി സൈനികർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളും വരികയാണ്. തെക്കൻ ഗാസയിലെ ഖാൻ യൂനൂസിന് കിഴക്ക് അൽ ഫഖാരി പ്രദേശത്ത് മൈനുകൾ പൊട്ടിച്ചാണ് ഇസ്രയേലി എഞ്ചിനീയറിംഗ് യൂണിറ്റിലെ അംഗങ്ങളെ കൊലപ്പെടുത്തിയത് എന്നാണ് ഹമാസിന്റെ സൈനിക വിഭാഗമായ ഗസാം ബ്രിഗേഡ്സ് അവകാശപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. നിരവധി സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം 679 ബ്രിഗേഡിലെ ബറ്റാലിയനിലെ സൈനികന് തെക്കൻ ഗാസയിലുണ്ടായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റതായും ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. ഖാൻ യൂനൂസിൽ യുദ്ധ ടാങ്കിന് നേരെ റോക്കറ്റ് ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരിച്ചുവെങ്കിലും കൂടുതൽ വിവരങ്ങൾ നൽകാൻ തയ്യാറല്ല എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം അൽ ഗസാം ബ്രിഗേഡ്സുകൾ അൽ ഫഖാരി ഏരിയയിൽ ഇസ്രായേൽ ടാങ്കുകൾക്ക് സൈനിക വ്യൂഹത്തിനും നേരെ പതിയിരുന്ന് ആക്രമണം നടത്തുകയാണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. UN സുരക്ഷാ കൌൺസിലിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തിട്ടും ഇസ്രായേൽ ഗാസയിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഫലസ്തീൻ ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം 41,600 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. കൊല്ലപ്പെട്ടവരിൽ ഏറെയും സ്ത്രീകളും കുട്ടികളുമാണ്. 96,200 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ഭക്ഷണം, ശുദ്ധജലം, മരുന്ന് എന്നിവയുടെ കടുത്ത ക്ഷാമവും നേരിടുന്നുണ്ട്. എന്നാലും ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ മണിക്കൂറുകളിൽ ഇസ്രായേൽ അക്ഷരാർത്ഥത്തിൽ ഈ ഹമാസുകൾ അല്ലെങ്കിൽ ഹിസ്ബുള്ള തൊടുത്തുവിട്ട മിസൈലുകളെ ഒക്കെ തന്നെ പൂർണ്ണമായും നിലംപരിശാക്കിയെങ്കിൽ പോലും എങ്ങനെ ഈ ഒരു മിസൈല് എങ്ങനെ ഇസ്രായേൽ മണ്ണിൽ വന്നു അടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ്. അത് എങ്ങനെ വന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഇസ്രായേലിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഏറ്റവും വലിയ പ്രശ്നമായി മാറാനുള്ള സാധ്യതയും നിലവിലുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഹമാസിനെയും ഹിസ്ബുള്ളയും പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാൻ, പൂർണ്ണമായും പൊടിപടലമാക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് എന്നത് വ്യക്തമാവുകയാണ്. കരയുദ്ധം തുടങ്ങി 4 മണിക്കൂറിൽ വളരെ ശക്തമായി തന്നെ ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്, കുതിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ലഭിക്കുന്നത്.